嗨，大家好，我是 Samantha， 来自台湾。今天我要听的一首歌叫做 Malayalee Ether， 它是由 Malayalee from India 这部电影来的其中一首歌。OK， 迫不及待了，因为它即将上映了，我们来听看看。Bro， 给他刷刷嘛，地铺里让他找，好啦 ，response 上的。好了，耳朵里里，玻璃球来。Bro， 我们打你了。36 ദിവസം കൊണ്ട് നീ 86 ദിവസം ഷൂട്ട് ചെയ്തു. ഒരു ഓഞ്ഞ വിഗ് നിന്ന് നീ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു. പോരാത്തിന് എൻ്റെ ബാക്ക് വിറ്റ് നീ ട്രെൻഡിങ് ആക്കി. ഇനി ഞാൻ നിനക്ക് പ്രൊമോസോങ്ങിന് ഡേറ്റ് തരണതാ ചതിയ. അതെല്ലാം വിട്, പ്രൊമോഷൻ എങ്കിലും വന്നൂടെ. പ്രൊമോഷനോ? ഈ യൂത്ത് ഐക്കൻ സാറായി ഞാനോ? ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മൂവി സ്ക്രീൻ ചെയ്തിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള ഇത്രയും പോപ്പുലറായി ഞാൻ പ്രൊമോഷൻ ചെയ്യണം. ബിജോ, നീ ഇതൊക്കെ പോയാൽ പുതിയ പിള്ളേരോട് പറ. അല്ല ബ്രോ, ഞാൻ ഒന്ന് പറയട്ടെ ബ്രോ. ഇല്ല ഇല്ല ഇല്ല, നീ ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഞാനിത് ചെയ്യൂല. You're never something. Give me blood. Let Paul Bharat. Hey, Dada! The Malayalee anthem begins. ഞങ്ങൾക്കും ന്യൂയോർക്ക് ചിയാക്കും, മെൽബോണും വേണേൽ കുന്നംകുളമാക്കും, മിഡിലീസ് മലബാറും. വേഷം നോക്കി വെറുക്കില്ല, നിന്റെ അന്നം ഇവിടെ മുടക്കില്ല. വേഷം കെട്ട് കളിച്ചാലോർത്തോ കേരളമാണ് പൊറുക്കില്ല. ഇളയം കളിയുടെ നാടാ അയ്യപ്പന്റെ നാടാ, പള്ളിക്കൂടം തുടങ്ങിയ ചവറച്ചന്റെ നാടാ, നങ്ങലിയുടെ നാടാ കൊച്ചുണ്ണിയുടെ നാടാ, മറങ്ങിയ വിറപ്പിച്ച കുഞ്ഞാലിന്റെ ചൊര മണ്ണാടാ. ഒരു ജാതി ഒരു ദൈവം ഒരു മതമെന്നരുളിയ ഗുരുവിൻ മണ്ണ, പതിനെട്ടിന്റെ പല പല പണികളെ അതിജീവിച്ചൊരു ദൈവത്തിൻ നാട. കുരിശൻ കുറിയൻ ഞങ്ങൾ വരയ്ക്കും, അടിപൊടി ഇരുന്നാലും സഹോദര അടിപ്പടയില്ല തമിഴമും സ്വന്തക്കാര. മലയാളി മല മല ഏറി അന്ന് നിലവില്ല ഏറി നമ്മ ചേട്ട വണ്ടി തുറപ്പണ്ട ചായ കട. അങ്ങയ തമിഴ വരുവ മറ്റ അടിപ്പട ഇന്ത്യ, അടുത്ത് കേക്കുറ കുമാരനാം ഇന്ത്യ, പേസും ഒരേ മൊഴി ഇന്ത്യ.
ഒരു我的印度朋友跟我介绍这一部电影里面的其中这一首歌，Malayalee from India， 然后这首歌我的 Malayalee Ethan， 其实他跟我介绍 Malayalee 的时候，我有一点熟悉感的，因为我在上礼拜，也就是四月底的时候去参加我们台湾有一个叫做 Vishu 的Malayalee 的新年的庆祝活动。所以跟了一群都是马来亚尼人的人，印度人，他们主要就是来台湾工作啊、读书，然后留在台湾，然后跟他们一起欢庆这一个新年，所以对马来亚尼的文化稍微有一点点了解。就这么的巧合，刚好这一部电影Malayalee from India 又要上映的，在5月1日，然后刚好在4月底又参加了这个 Vishwa 的新年的活动，所以我觉得好巧合哦。刚好接触到这个文化非常的熟悉，而且他又是在克拉拉邦，然后我今年刚好2月去印度玩2个礼拜，然后也是在克拉拉邦旅行，然后里面有一些人偶，非常有名的人偶，就是表演脸部、眼睛、鼻子一些动作的那个人偶，非常在克拉拉非常有名的艺术表演，也有看到，今年也有去看，还有一些Marshall 的表演。然后刚好在 Vishwa 的这一场节庆的活动里面，又刚好有一个说书人，为神职说书人里面的有一个也是在现场表演说书，让我印象非常的深刻。所以我觉得这一部电影刚好连结到我最近参加的活动，在家去克拉拉邦旅行，所以一切就是这么的世界就是这么小。然后我觉得让我更进一步了解到印度克拉拉邦的文化非常的非常的好，而且那里的人们啊，不管是人们啊、环境啊，都非常的天然。我觉得这首歌真的非常的轻快有趣哦，当我第一次听的时候，我就觉得非常的棒，而且很活泼，旋律非常的轻快，所以呢，第一次听就会爱上它。再来就是让我更加了解到了印度文化的另外一个克拉拉邦里面的马来亚里。所以里面虽然有很多的不同的名字有点不懂，但是我有 Google 稍微查询了一下，他是在讲一些克拉拉邦里面的一些人的伟大事迹故事，非常的棒哦，让我们更加体会了解到另外一个克拉拉邦里面的文化，非常的好。所以呢，他即将上映咯，非常的期待，也希望大家喜欢这首歌。最后呢，希望大家订阅我的频道咯，谢谢，拜拜。